Hello friends, welcome back to our channel Divya Nirmal. Now, in this onam series, we have a video for you. Simple and creative onam look. No look is complete without a makeup. So, namukku makeup enna start cheyyam. Appo njan first vitamin C moisturizer aanu body shop inde apply cheythu kodukkane. Innu korchu dry aanu face. Adondana moisturizer apply cheyyanathu. Next item njan apply cheyyanathu fix me nu vannitte Maybelline oru foundation aanu. Idu matte finish aanu tharunnathu. Nalla affordable aayittulla nalla adipoli aayittulla oru foundation aanu. അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ എൻ്റെ കണ്ണിൻ്റെ ചുറ്റുമാണ് അപ്ലൈ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ബ്ലെൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യട്ടെ എനിക്ക് കൈവച്ച് ചെയ്യണതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് ചെയ്യണത് ഈ ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് അതുകൊണ്ട് ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യണില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള വിക്ക് ഫൗണ്ടേഷൻസ് നല്ല കവറേജ് തരുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും ഒട്ടും അധികമായി പോവില്ല ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാര്യം എന്നാലേ നമുക്ക് ആ നാച്ചുറൽ ലുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കഴുത്ത് വിട്ടുപോകരുത് കഴുത്തും മുഖവും വേറെ വേറെ നിറമായിട്ടിരിക്കും ഫൗണ്ടേഷൻ കഴുത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് ഞാൻ എന്തേ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മേബലിൻ്റെ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും നെക്സ്റ്റ് ആയിട്ട് ഞാൻ എന്തേ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് മേബലിൻ്റെ മാസ്റ്റർ ഫ്ലഷ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷാണ് നല്ല അടിപൊളി ബ്ലഷാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ രണ്ട് ചീക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഐബ്രോ ടച്ച് ചെയ്യുന്നത് പാക്കിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് അടിപൊളി പാലറ്റാണ് കേട്ടോ ഇതും അപ്പോൾ ഇതേത് കണ്ടോ ഞാൻ ഫ്രണ്ട് പോർഷൻ വിട്ടിട്ട് ആണ് ഞാൻ എപ്പോഴും എഴുതി കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് അതാണ് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് ഐബ്രോസും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നല്ല ഷേപ്പിലൊക്കെ വരയ്ക്കാം അതിനുശേഷം ഇതേതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത് ലാക്മേഡ് ഐക്കോണിക് കാജൽ വെച്ചിട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ എഴുതുന്നുണ്ട് കാര്യം ഓണം ലുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേനും കണ്ണൊക്കെ കുറച്ച് നന്നായിട്ട് എഴുതുമ്പോഴത്തേനും കാണാൻ നല്ല ഭംഗിയായിരിക്കും സോ ഞാൻ നല്ല രീതിയിൽ വാലൊക്കെ ഇട്ട് എഴുതി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ദി ഐലൈനർ എഴുതി കൊടുക്കുകയാണ് ലാക്മേയുടെ വാട്ടർ പ്രൂഫ് ഐലൈനർ വെച്ചാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് അതും കുറച്ച് വാലൊക്കെ ഇട്ട് നീട്ടി നല്ല രീതിയിൽ തന്നെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ മസ്കാരയ്ക്ക് പകരം ഞാൻ ആ ഐലൈനറിൻ്റെ ആ ബ്രഷ് വെച്ച് തന്നെയാണ് ഐലാഷസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് മസ്കാര വെച്ച് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഐലൈനർ വെച്ചും ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലാഷസ് ഒന്ന് രണ്ടെണ്ണം കൂടി ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കിട്ടും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് ഈവൻ ടൂത്ത് ബ്രഷ് ആണെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കാര്യം വിട്ടുപോയി ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാൻ എന്തേ റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ ഞാനിപ്പോൾ കാണിച്ച ഷെയ്ഡിലേ അത് ജസ്റ്റ് ഐലൈനറിലാവാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റി ഐലൈനറിൽ മുട്ടാതെ തന്നെ ചെയ്യാൻ പറ്റി നെക്സ്റ്റ് ആയിട്ട് ഇത് ഈ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ ഐ ഷാഡോയുടെ പുറത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കാര്യം നമുക്ക് വേറെ അധികമൊന്നും നമുക്ക് ഐ ഷാഡോ വെച്ച് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വിട്ടുപോയതുകൊണ്ട് അതുകൊണ്ട് ഇതേ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതേ ഞാൻ മൂക്കിലും അതുപോലെ തന്നെ കവളിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമ്മൾ എല്ലാ പ്രൊജക്ഷൻസും ചുണ്ടിൻ്റെ മുകളിലും ചിന്നിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഐബ്രോയുടെ അവിടെയൊക്കെ ആയിട്ട് ഞാൻ ഹൈലൈറ്റർ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്
നെക്സ്റ്റ് ആയിട്ട് ഇതേ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ബോഡി ഷോപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഇത് റെഡ് ഷെയ്ഡാണ്, നല്ല റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഞാൻ ദേ പാക്കിൻ്റെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് ആ റെഡ് ഷെയ്ഡ് ഒന്ന് ഡിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഹെയറിലെ പണി നോക്കാം. ആദ്യം ഒന്ന് മുടിയിലെ ചടയൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ രണ്ടായിട്ടൊന്ന് മുടി സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എനിക്ക് കുറച്ചൊരു മെസ്സി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഒരു ബാൻഡിട്ട് ഇതുപോലെ സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ലൂസാക്കി കൊടുക്കാം എല്ലായിടത്തുനിന്നും. എനിക്ക് ഇപ്പോഴത്തെ സൈഡിലൊക്കെ ബാങ്സ് ഉണ്ട്, സോ ഞാൻ അതൊന്ന് ജസ്റ്റ് സ്ലൈഡ് വെച്ച് കുത്തിവെക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു ബ്രോക്കേഡ് ബ്ലൂ കുർത്തയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് ബോട്ട്നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രിൻസസ് കട്ട് പോലെ താഴെ വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിടുന്ന പാൻസ് നന്നായിട്ട് തന്നെ ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഗോൾഡൻ ഷെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല, ഒരു സിൽവർ ടച്ചും കൂടി കൂടിയിട്ടുള്ള ടൈപ്പ് ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ആകെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ലിറ്റ് ഇല്ല, ബാക്കിയെല്ലാം ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബാക്കിലും ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ പാൻസ് യൂസ് ചെയ്തേക്കുന്നത് ഈ സിസർ കട്ട് പാൻസ് ആണ്. ഇതിൽ എലാസ്റ്റിക് ആണ് വരുന്നത്, മെറ്റീരിയൽ വന്നേക്കുന്നത് സെമി സിൽക്കാണ്. ഈ പാൻസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ താഴെയായിട്ട് ഇങ്ങനെ സ്ലിറ്റും ഉണ്ട്. ഈ പാൻസ് കളേഴ്സിൻ്റെ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് അവരുടെ. ഇതിൻ്റെ ഒപ്പം ഞാൻ ദേ ഇത്രയും ഓർണമെന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതിൽ ഗോൾഡൻ കളറിലെ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൽ വൈറ്റ് കളറിലെ സ്റ്റോൺ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പേൾസും വന്നിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ഒരു എലാസ്റ്റിക്കിലാണ്. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ ഈ ലുക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും വരുന്നത് ആ വൈറ്റ് സ്റ്റോൺസ് ആണ്, അതുകൂടാതെ തന്നെ താഴെയായിട്ട് ഗ്രീൻ ബീഡ്സും അതിൻ്റെ ഒപ്പം തന്നെ പേൾസും വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഈ റിങ്ങാണ് ഞാൻ ഒരു കയ്യിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു കയ്യിൽ. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് പീച്ച് ഷെയ്ഡിലുള്ള ഒരു ചപ്പലാണ്. നല്ല ഗ്ലിറ്ററുള്ള ഒരു ലേസ് അതിൻ്റെ പുറത്തൂടെ പോയിട്ടുണ്ട്, നല്ല കംഫർട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.